നമസ്കാരം. കുപ്രസിദ്ധമായ തൊണ്ടി മുതൽ തിരിമറി നടത്തിയ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി പുറത്തു വന്നിരിക്കെ ഏവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇയാളെയാണോ പിണറായി സർക്കാർ കേരളത്തിലെ ഒരു മന്ത്രി കസേരയിൽ കുറെ കാലം കുടിയിരുത്തിയത് എന്ന്. ഒരു ജൂനിയർ അഭിഭാഷകനായിരുന്നപ്പോൾ തൊണ്ടിയായ ജെട്ടി വെട്ടിമുറിച്ച് വലിപ്പം കുറച്ച് പ്രതിയെ രക്ഷിച്ച ആന്റണി രാജു മന്ത്രിയായിരിക്കെ എന്തൊക്കെ വെട്ടിമുറിച്ചിരിക്കും. എന്നാലും ആന്റണി രാജുവിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഉദിച്ചത് വല്ലാത്ത പണിയായിപ്പോയി. വിചാരണ കോടതി കേസെടുക്കുമ്പോൾ നിരവധി തവണ ഹാജരാവാതെ ആന്റണി രാജു കാണിച്ച തരികിട ചില്ലറയൊന്നുമല്ല. കേസ് റദ്ദാക്കി കളയണമെന്ന മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപേക്ഷയാണ് നടക്കില്ല എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 21 മാസക്കാലത്തോളം എടുത്ത് കേസ് കേട്ട ശേഷമാണ് ജസ്റ്റിസ് സി ടി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. 1990 April 4 ലഹരി മരുന്നുമായി തിരുവനന്തപുരത്ത് പിടിയിലായ വിദേശിയെ ലഹരി കേസിൽ നിന്ന് രക്ഷിക്കാനാണ് കേസിലെ തൊണ്ടി മുതലായ പ്രതിയുടെ അടിവസ്ത്രത്തിൽ ആന്റണി രാജു തിരിമറി കാട്ടിയത്. കോടതിയിൽ നിന്ന് വാങ്ങിയെടുത്ത ജെട്ടി വെട്ടിത്തയച്ച് ചെറുതാക്കി ഇത് പ്രതിക്ക് ധരിക്കാൻ കഴിയാത്തതാണ് എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതിയെ ആന്റണി രാജു രക്ഷിക്കുകയായിരുന്നു. കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലാർക്കായിരുന്ന കേസ് ജോസ് കൂട്ടുപ്രതിയാവുന്നത് കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടി മുതൽ ആന്റണി രാജുവിന് നൽകിയ കാരണത്താലാണ്. 2006 പോലീസ് കുറ്റപത്രം കൊടുത്ത ഈ കേസ് രണ്ട് കോടതികളിലായി 16 വർഷം വിചാരണയില്ലാതെ കിടന്നു എന്നതാണ് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അതിശയിപ്പിക്കുന്നത്. മന്ത്രിയാകും മുൻപും ശേഷവും ജെട്ടി കട്ടുകൊടുത്തവനും ജെട്ടി മുറിച്ച് ചെറുതാക്കിയ ആന്റണി രാജുവും അക്ഷരാർത്ഥത്തിൽ ഭരണ സ്വാധീനം ദുരുപയോഗപ്പെടുത്തി ഒളിച്ചു കളിക്കുകയായിരുന്നു. പ്രതികളുടെ ഒളിച്ചുകളി മാധ്യമ വാർത്തകളായതോടെയാണ് 2022 കേസ് വീണ്ടും പരിഗണിക്കപ്പെടുന്നത്. ഇതിനിടെ കേസ് വിചാരണക്കെടുത്തതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന വസ്തുവിൽ കൃത്രിമം നടന്നാൽ അതേ കോടതിയുടെ അനുമതിയോടെ നടപടി പാടുള്ളൂ എന്ന വ്യവസ്ഥ പാലിച്ചില്ല എന്ന് വാദിച്ചുകൊണ്ടായിരുന്നു അത്. സാങ്കേതികത്വം ശരിവെച്ച കോടതി അവ പരിഹരിച്ച് വീണ്ടും നടപടികൾ തുടങ്ങാൻ 2023 March 10 ഉത്തരവിട്ടതോടെ കേസിൽ ആന്റണി രാജു വിചാരണ നേരിടേണ്ട അവസ്ഥയായി. ഇതോടെയാണ് പിന്നീട് ആന്റണി രാജു അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ആന്റണി രാജുവിനായി ഒളിച്ചു കളിച്ച പിണറായി സർക്കാർ കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയതോടെ കൈ പൊള്ളുമെന്നുറപ്പായപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ കേസിൽ ശക്തമായ തെളിവുകളുണ്ട് എന്ന് സത്യവാങ്മൂലം നൽകുകയായിരുന്നു. കേസ് വൈകിപ്പിക്കാൻ പലതവണ ശ്രമിക്കുന്നുവെന്ന് സുപ്രീം കോടതി ആന്റണി രാജുവിനെതിരെ നിലപാടെടുത്തു. അടുത്ത വർഷം ജനുവരിയിൽ താൻ വിരമിക്കുന്നതുവരെ കേസ് വൈകിപ്പിക്കാനാണ് നീക്കമെന്ന് ജസ്റ്റിസ് രവികുമാർ തുറന്നടിക്കുന്ന അസാധാരണമായ ഞെട്ടിക്കുന്ന സാഹചര്യം വരെ ഈ കേസിലുണ്ടായി. 16 വർഷം ഒരു നടപടിയുമില്ലാതെ ഒരു കേസ് കോടതിയിലിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട കാര്യത്തിൽ അമ്പരപ്പും അതിശയവും പ്രകടിപ്പിച്ച ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലുമായി 2.5 വർഷത്തോളം ഇരുന്ന ശേഷമാണ് കേസിലിപ്പോൾ രാജു അന്വേഷണം നേരിടണം എന്ന ഉത്തരവുണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് വിചാരണ നടക്കണമെന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കെ അതിനിനി എത്ര വർഷം എന്ന പ്രസക്തമായ ചോദ്യം ബാക്കിയാവുന്നു. അതിനാലാണ് 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. 34 വർഷം പഴക്കമായ കേസിലെ സാക്ഷികൾ പലരും പ്രായം കാരണം വിചാരണയ്ക്ക് എത്താൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ്. ചിലർ മരിച്ചുപോയി. ഇനി കേസിന്റെ തുടർ നടപടികൾ എന്താകും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരള ജനത.